ഹലോ കൂട്ടുകാരെ, മനുഷ്യൻ ഇന്നത്തെ മനുഷ്യനായ കഥ നമുക്കിന്ന് കേട്ടാലോ. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉത്ഭവം ഇവിടെയാണ് ആരംഭിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ തൻ്റെ പ്രയാണം തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന അതിശക്തരായ ജീവികൾ പോലും ഈ ഭൂമിയിൽ നിന്ന് മൺമറകി പോയി. കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഭൂമി വെറും പാറക്കെട്ടുകളാണ് നിറഞ്ഞതായിരുന്നു. നിരന്തരം ഉൽക്കകൾ ഈ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. ഇതിൻ്റെ അനന്തരഫലമായി ഭൂമിയിൽ ജലം ഉത്ഭവിക്കുകയും ചെയ്തു. ഭൂമിയിലെ ചൂട് കാരണം ജലം ബാഷ്പീകരിച്ച് അത് മേഘങ്ങളാവുകയും പിന്നീട് ഇത് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്തു. ഭൂമി മുഴുവനായും ജലത്താൽ മൂടപ്പെടാനും തുടങ്ങി. അന്നത്തെ ഭൂമിയിൽ വെറും തീജ്വാലകളും നിറഞ്ഞതായിരുന്നു. ഈ മഴയോടുകൂടി ഭൂമി തണക്കുകയും സമുദ്രങ്ങളാൽ നിറയുകയും ചെയ്തു. ഓർഗാനിക് കോമ്പൗണ്ട്സ് സമുദ്രങ്ങളിൽ കാണപ്പെട്ടു. ഭൂമിയുടെ ഉപരിതലത്തിൽ കെമിക്കൽ കോമ്പൗണ്ട്സും ഇതെല്ലാം പലതരത്തിലുള്ള മിക്സായി ജലത്തിൽ ഒഴുകി നടക്കുകയാണ്. അന്നത്തെ ജലത്തിൻ്റെ ഉപരിതലത്തിലുള്ള കൊഴുപ്പ് ഘടനകൾ ഈ കോമ്പൗണ്ടിനെ എല്ലാം ഒരുമിപ്പിക്കുകയും ഭൂമിയിലെ ആദ്യത്തെ DNA മാറുകയും ചെയ്യുന്നു. ഈ DNA ഇന്നത്തെ DNA പോലെ ആയിരുന്നില്ല. ഇത് പലതരത്തിലുള്ള ആകൃതികൾ പോലെ മുറിഞ്ഞു കാണപ്പെട്ടവയായിരുന്നു. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു സെല്ലായി മാറുന്നു കേട്ടോ. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഓരോ സെക്കൻഡ്സും, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പ്രക്രിയയാണ്. ജലോപരിതലത്തിൽ ഒഴുകി നടക്കുന്ന ഈ സെല്ല് പല മൾട്ടിപ്ലിക്കേഷനിൽ കൂടി അതൊരു ജീവിയായി മാറും. അതിൻ്റെ ആകൃതി ഏകദേശം ഒരു പുഴുവിനെ പോലെയായിരുന്നു കേട്ടോ. ഇതാണ് മനുഷ്യന് കാരണമായ, അതായത് മനുഷ്യൻ കാരണമാകാൻ സഹായിച്ച ബ്രാഞ്ചിൽ പെട്ട എല്ലാ ജീവികൾക്കും കാരണമായ ആദ്യത്തെ ഭൂമിയിലെ ജീവി. ഈ ജീവികൾക്കന്ന് കണ്ണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇര തേടാനും വലിയ പ്രയാസമായിരുന്നു. ഇതിൻ്റെ ആവശ്യകത ഇരട്ടിക്കുകയും പരിണാമത്തിലൂടെ ആദ്യത്തെ കണ്ണുണ്ടായി വരികയും ചെയ്യുന്നു. ഈ കണ്ണിന് ഇന്നത്തെ കണ്ണുകളെ പോലെ കാഴ്ചയുണ്ടായിരുന്നില്ല. ഏകദേശം 55 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ കണ്ണ് ജീവികൾക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഇന്നത്തെ കണ്ണുകൾ പോലെ ഈ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നില്ല. എന്നാലും ഇര തേടാൻ ഇത് വലിയ സഹായമായി മാറുകയും ചെയ്തു. ഇതുപോലെ കണ്ണുകളുള്ള ജീവികൾ ജലത്തിൽ നിന്നും ആഹാരം പെട്ടെന്ന് കണ്ടെത്തുകയും കണ്ണുകൾ പരിണമിക്കാതെ ജീവികൾ വംശനാശം വന്ന് ഇല്ലാതെയാവുന്നു. ഈ കണ്ണുകൾ കാണുന്ന കാഴ്ചയെ ക്രോഡീകരിക്കാൻ വളരെ ചെറുതായിട്ടുള്ള തലച്ചോറ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുകയും മനുഷ്യനുൾപ്പെട്ട ജീവികളുടെ പൂർവികർ ജലത്തിൽ ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ തൻ്റെ പ്രയാണം തുടങ്ങുന്ന സമയത്ത് ഈ ജീവിക്ക് എതിരാളി വരികയും ചെയ്യുന്നു. അതിൻ്റെ പേരാണ് അനോമ ലെക്കോരിസ്. ഈ ജീവികൾ കാരണം അന്നത്തെ ഭൂമിയിൽ മിക്ക ജീവജാലങ്ങളും വംശനാശത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. പിന്നീടും പരിണാമം ആവശ്യമാണെന്ന് തോന്നി ഈ ജീവികൾ കരകളിലേക്ക് അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഇഴങ്ങി നടന്ന ഈ ജീവികൾക്ക് കാലുകളും കൈകളും രൂപപ്പെടുന്നു. അന്നത്തെ ഈ ജീവികൾക്ക് പല്ലുകൾ നിറയുകയും ഒരു പല്ലിയുടെ രൂപത്തിൽ ഈ ജീവികൾ പരിണമിക്കുന്നു. സൂര്യൻ്റെ ചൂടേറ്റ് കട്ടിയുള്ള തൊലികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ വേറെ പല ബ്രാഞ്ചുകളായി ഈ ജീവികൾ വേർതിരിക്കപ്പെടുന്നു കേട്ടോ. ഇതോടെയാണ് ജീവികൾ പല ജീവികളായി വേർതിരിക്കപ്പെടുന്നത്. ഇത് ഏകദേശം നടക്കുന്നത് 34 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് ഈ ജീവികൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിലൂടെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മുട്ടകളിലൂടെ പുറത്തു വന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ബലമുള്ള കാലുകളും കൈകളും വരികയും ഇതിൽ നിവർന്നു നിൽക്കാനും സാധിക്കുമായിരുന്നു കേട്ടോ. പിന്നീട് ഈ ജീവികൾക്ക് എതിരാളികൾ വരികയും ചെയ്യുന്നു. ഇത് ഈ ജീവികളെക്കാൾ അതിശക്തന്മാരായിരുന്നു. പുറത്തിറങ്ങി ആഹാരം പോലും ശേഖരിക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. തുടർന്ന് രാത്രികളിൽ ഇര തേടി ഇറങ്ങാനും ശ്രമിക്കുന്നു. രോമങ്ങൾ അവരുടെ ദേഹത്ത് നിറയുന്നു. ആദ്യകാലങ്ങളിൽ ഒരു എലിയുടെ രൂപമായിരുന്നു ഈ പൂർവികർക്ക്. പേടി മൂലം അതിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ട് തലച്ചോറിൽ നിയോ കോർട്ടെക്സ് എന്നൊരു ഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. 16.5 കോടി വർഷങ്ങളോളം ഭൂമി അടക്കി ഭരിച്ചിരുന്ന ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായി മാറിയത് ഏകദേശം മൗണ്ട് എവറസ്റ്റിൻ്റെ വലിപ്പം ഒരു ചിഹ്ന ഗ്രഹമാണ്. ഈ പ്രതിഭാസം ക്രിറ്റീഷ്യസ് പാലോജൻ എക്സ്റ്റിങ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മനുഷ്യൻ ഉൾപ്പെടുന്ന ഈ പൂർവികരെ ഇതിൽ നിന്ന് സംരക്ഷിച്ചത് വലിപ്പക്കുറവും ഈ ജീവികൾ മാളങ്ങളിൽ പോയി ഒളിച്ചതുമാണെന്ന് പറയപ്പെടുന്നു. പ്രകൃതിയിൽ അന്നുണ്ടായി 75% സസ്യങ്ങളും ജീവജാലങ്ങളും ഇതോടുകൂടി നശിക്കുന്നു. ഇതിനുശേഷം അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാലും സുനാമികളാലും ഈ ഭൂമി നിറയുന്നു. ഭൂകമ്പങ്ങൾ പ്രകൃതിയിൽ സ്ഥിര സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നു. വലിയ തോതിൽ ആകാരക്ഷാമം വരികയും ഉയരമുള്ള മരങ്ങളിൽ മാത്രം പഴങ്ങളും ആഹാരമുള്ള ഈ അവസ്ഥ മനുഷ്യനുൾപ്പെടുന്ന ഈ പൂർവിക ജീവിയെ മരത്തിൽ കയറാൻ പ്രേരിപ്പിക്കുന്നു.
അതോടുകൂടി വീണ്ടും പരിണാമം സംഭവിച്ച് ഈ ജീവി കുരങ്ങൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുമാകുന്നു. ഇത് നടക്കുന്നത് 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു കുരങ്ങനല്ല, മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവികളുടെ ഒരു ബ്രാഞ്ച് മാത്രമാണ്. മനുഷ്യനോട് അടുത്തൊരു വേറൊരു ബ്രാഞ്ച് മാത്രമാണ് കുരങ്ങ്. പ്രകൃതിയോട് വലിയൊരു മാറ്റം, നമുക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കി കേട്ടോ. ഇതോടുകൂടി ഭക്ഷണം ശേഖരിക്കാനും ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഇതോടുകൂടി നമുക്ക് സാധിച്ചു. ഈ പ്രകൃതി മനുഷ്യന് മാത്രമാണ് ഇത്രയും വലിയൊരു പരിണാമത്തിന് വഴി കാണിച്ചുള്ളൂ എന്ന് നിസ്സംശയം പറയാം. ഉയരമുള്ള മരങ്ങളിലെ പഴങ്ങൾ പറിക്കാൻ പതി ഇവർ എഴുന്നേൽക്കാൻ തുടങ്ങി. പിന്നീട് വേഗതയിൽ സഞ്ചരിക്കാൻ സാധ്യമാകാൻ തുടങ്ങി. ഓടാനും ഇത് കഴിവ് നൽകി കേട്ടോ. ഭക്ഷണം സമീകരിക്കാൻ ഇതുകൊണ്ട് സാധിച്ചു. 48 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പൂർവികർ ഗുഹകൾ കണ്ടെത്തി, അതിൽ വാസം ഉറപ്പിച്ചു. അത് മനുഷ്യൻ്റെ ഹോമോ ഇറക്ടസ് എന്ന കാലഘട്ടമായിരുന്നു കേട്ടോ. മനുഷ്യനെ എപ്പോഴും പല ജീവികളും വേട്ടയാടാൻ തുടങ്ങി. പുലിയും കടുവയും അതിൽ പെടുന്നവയാണ് കേട്ടോ. അതിജീവിക്കാൻ ഇവർ കല്ലുകൾ ആയുധമാക്കാൻ തുടങ്ങി, വേട്ടയാടാൻ പഠിക്കുകയും ചെയ്തു. അതുവരെ പച്ച മാംസം ആയിരുന്നു മനുഷ്യൻ്റെ ആഹാരം. പിന്നീട് അവർ താമസിച്ചിരുന്ന കാടുകളിൽ തീ പിടിക്കുകയും ഇവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കുഴിയിൽ വീണ മാൻ തീയിൽ പെട്ട് വെന്തു മരിക്കുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ അതിനെ ആഹാരമാക്കുന്നു. അങ്ങനെ മനുഷ്യൻ ആദ്യമായി ചുട്ട ഇറച്ചിയുടെ രുചി മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് മനുഷ്യൻ തീ തൻ്റെ ആയുധമാക്കുന്നു. തീ മൃഗങ്ങൾക്ക് ഭയമാണെന്ന് മനസ്സിലാക്കിയതോടെ തീ കൂട്ടുകയും അതിനൊപ്പം ഒത്തുകൂടുകയും ചെയ്യുന്നു. അന്നു തൊട്ട് ഇന്ന് വരെയുള്ള മനുഷ്യൻ്റെ വളർച്ച പ്രവചനാതീതമായിരുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല കൂട്ടുകാരെ.